വനങ്ങളെയും വനയാത്രകളെയും വനത്തിലെ കാഴ്ചകളെയും ഏറെ ഇഷ്ടപ്പെട്ടിരുന്നവരായിരുന്നു അവർ ഇതിനോടകം വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി എന്ന മേഖലയിൽ കമ്പം കയറി ധാരാളം വനയാത്രകൾ അവർ നടത്തിയിട്ടുണ്ട് വനങ്ങളിലെ ജീവന്റെ തുടിപ്പുകൾ തനിമയും ചന്തവും ഒട്ടും ചോരാതെ ക്യാമറ കണ്ണുകളിലൂടെ പകർത്തുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ഇത്തവണ അവരുടെ യാത്ര എത്തി നിൽക്കുന്നത് കേരളത്തിലെ മനോഹരമായ ഒരു വനപ്രദേശത്താണ് വന്യമായ കാഴ്ചകളുടെ ഒരു പറുതീസ തന്നെയായിരുന്നു അവിടം മലയണ്ണാനും കുരങ്ങന്മാരും മലമുഴക്കി വേഴാമ്പലും ഗരുഡശലഭവും സൂചിത്തുമ്പികളും കാട്ടുപൂക്കളും ഭംഗിയുള്ള ചെടികളും മരങ്ങളും ഉൾപ്പെടെ ധാരാളം കാഴ്ചകൾ അവർ ഒപ്പിയെടുത്തു കാഴ്ചകൾ കണ്ട് ചിത്രവുമെടുത്ത് നടന്നു ക്ഷീണിച്ച അവർ ഒരു മരച്ചുവട്ടിൽ അല്പനേരം ഇരുന്ന് വിശ്രമിക്കാൻ തീരുമാനിച്ചു സാമാന്യം ഉയരവും വലുപ്പവുമുള്ള ഒരു കൊച്ചു മരത്തിന്റെ ചുവട്ടിൽ അവർ ഇരുന്നു ഒരൽപ്പം നീണ്ട ഇലകളുമൊക്കെയായി താഴേക്ക് വളഞ്ഞ ചില്ലകളുള്ള ഒരു മരമായിരുന്നു അത് അവർ കുറച്ചു നേരം ആ മരത്തിന്റെ ചുവട്ടിൽ ചാരിയിരുന്നു പിന്നീട് അതിന്റെ ചുവട്ടിൽ വേരുകളോട് ചേർന്ന് അവർ മലർന്നു കിടന്നു മുകളിലേക്ക് നോക്കി കിടന്ന അവരെ പലതരം മരങ്ങളുടെ ഇലത്തലപ്പുകളുടെ ഭംഗി അതിശയിപ്പിച്ചു ഇടയ്ക്ക് നല്ലൊരു കാറ്റടിച്ചപ്പോൾ ആ മരത്തിന്റെ കുറച്ചിലകൾ കൊഴിഞ്ഞ് അവർക്കുമേൽ വീണു പക്ഷേ അവരറിയാതെ അവർ ഒരു അപകടത്തിൽ പെട്ടു കഴിഞ്ഞിരുന്നു കുറച്ചു സമയത്തിന് ശേഷം അസഹ്യമായ ഒരു ചൊറിച്ചിൽ അവർക്ക് അനുഭവപ്പെടാൻ തുടങ്ങി ശരീരം മൊത്തത്തിൽ പൊള്ളുന്നത് പോലെ അവർക്ക് തോന്നി പക്ഷേ എന്താണ് സംഭവിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായില്ല കുറച്ചു സമയത്തിനുള്ളിൽ അവരുടെ ശരീരം ചൊറിഞ്ഞു തടിക്കാൻ തുടങ്ങി അവരിത്രയും നേരം ഇരുന്ന മരച്ചുവടായിരുന്നു മരമായിരുന്നു പ്രശ്നക്കാരൻ വെറും ഒരു മരമായിരുന്നില്ല അത് ആ മരത്തിൻ്റെ പേര് ചേര് എന്നായിരുന്നു ചേരിൽ തൊട്ടാൽ താന്നിയെ വണങ്ങണമെന്നാണ് ചൊല്ല് ഈ വൃക്ഷത്തെ തൊട്ടാലോ അതിന്റെ കറ ശരീരത്തിൽ വീണാലോ ശരീരം ചൊറിയാൻ തുടങ്ങും ചൊറിയുന്ന ഭാഗം തടിക്കും ചേരിനെ അറിയാവുന്നവർ ഈ മരത്തിന്റെ അടുത്തു പോവാൻ മടിക്കും ചേരിന്റെ അലർജി ഉണ്ടായാൽ താനി മരത്തിന്റെ തൊലിയിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കുളിച്ചാൽ പ്രശ്നം തീരുമെന്ന് പറയപ്പെടുന്നു മലയാളത്തിൽ ചേര് ചാരു കരിഞ്ചേര് കാട്ടുചേര് എന്നെല്ലാം അറിയപ്പെടുന്ന ഈ മരത്തിന്റെ ശാസ്ത്രനാമം ഹോളി ഗാർണ ആർനോട്ടിയാന എന്നാണ് മാവ് കശുമാവ് എന്നീ വൃക്ഷങ്ങൾ ഉൾപ്പെടുന്ന അനാ എന്ന സസ്യ കുടുംബത്തിൽപ്പെടുന്ന ഒരു നിത്യഹരിത മരമാണിത് പച്ചകലർന്ന വെള്ള നിറമുള്ള പൂക്കളും ഓവൽ ഷെയ്പ്പുള്ള കായകളുമാണ് ഇവയ്ക്കുള്ളത് വിഷാംശമുള്ള കറയാണ് ഈ മരത്തിന്റെ അലർജി ഉണ്ടാക്കാനുള്ള കഴിവിന്റെ ആധാരം ഈ കറയ്ക്ക് മരത്തിൽ നിന്ന് ഊറി വരുന്ന സമയത്ത് വെള്ളനിറമാണെങ്കിലും കുറച്ച് സമയത്തിന് ശേഷം നിറം കറുപ്പായി മാറും വാർണിഷ് നിർമ്മാണത്തിനായി ഈ കറ ഉപയോഗിക്കാറുണ്ടത്രേ അതുകൊണ്ട് തന്നെ ബ്ലാക്ക് വാർണിഷ് ട്രീ എന്നും ഈ മരം അറിയപ്പെടുന്നു അസഹ്യമായ ചൊറിച്ചിലുണ്ടാക്കുന്ന ഈ മരം ആരും മുറിക്കാറില്ല ഈ മരത്തിന്റെ കുരുവിനും അതിനുള്ളിലുള്ള പരിപ്പിനും പല ഔഷധ ഗുണങ്ങളുമുള്ളതായി ആയുർവേദത്തിൽ പറയുന്നുണ്ട് ഇതിന്റെ ഫലം മൃഗങ്ങൾ ഭക്ഷിക്കാറുണ്ടത്രേ വനത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ കാഴ്ചകളൊക്കെ കണ്ട് മരങ്ങളെയും ചെടികളെയും തൊട്ടും തലോടിയും നടക്കാൻ ഒരു പ്രത്യേക രസമാണല്ലേ പക്ഷേ പരിചയമില്ലാത്ത മരങ്ങളെയും ചെടികളെയും ജീവികളെയും സമീപിക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക ഇത്തരത്തിലുള്ള വിരുദന്മാരും ഭയങ്കരന്മാരുമായ മരങ്ങളും ചെടികളും അക്കൂട്ടത്തിലുണ്ടാവുമെന്ന് ഓർക്കുക പിന്നെ ഇങ്ങനെയൊരു കഴിവുള്ളതുകൊണ്ട് മാത്രം ഒരു മരം അല്ലെങ്കിൽ ചെടി ഉപദ്രവകാരിയാവുന്നില്ല കൈയും കാലും ചലനശേഷിയും ഒന്നുമില്ലാത്ത സസ്യങ്ങൾക്ക് ഇതെല്ലാം ഉള്ളവരോട് പൊരുതി ജീവിക്കണ്ടേ